ഇതെല്ലാം കേൾക്കുമ്പോഴും ഇതെല്ലാം കാണുമ്പോഴും നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു വികാരം ഹൃദയത്തിലുണ്ടാകേണ്ട ഭയമാണ്. നാം ഭയക്കണം, നമ്മുടെ ഹൃദയത്തിൽ ഭയമുണ്ടാവണം, നമ്മുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ അനിവാര്യമായ മാറ്റം അവിടെയാണ്. അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ ഭയവും നമ്മുടെ കണ്ണുകളിൽ കഥനവും നമ്മുടെ കാലുകളിൽ സജീവതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ച് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് നൽകല്ലേ അള്ളാഹുവേ എന്ന അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരൊറ്റ ദുആ മാത്രം നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ മതി, എപ്പോഴും ഓരോ ആളുകളും എപ്പോഴും ദുആ ചെയ്യണം, അള്ളാഹുവേ അഞ്ച് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് നൽകുകയേ ചെയ്യരുത് അള്ളാഹുവേ. അതാണ് അഞ്ച് കാര്യങ്ങൾ. അറിയോ നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾ ഇന്നേ വരെ ഏതെങ്കിലും ഒരു കാര്യം നൽകല്ലേ അള്ളാഹുവേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടോ? ഇല്ല. രോഗം നൽകല്ലേ റബ്ബേ, ക്യാൻസർ നൽകല്ലേ റബ്ബേ, വിരൂപത നൽകല്ലേ റബ്ബേ, വേദന നൽകല്ലേ റബ്ബേ, കടം നൽകല്ലേ റബ്ബേ. ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹൃദയത്തിൽ വേദനയായി പടർന്നു കയറുന്ന ചില കാര്യങ്ങളെയല്ലാതെ നാം അള്ളാഹുവിനോട് കാവലിനെ തേടിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ അള്ളാഹുവേ നീ എനിക്ക് നൽകരുതേ റബ്ബേ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറയും, നിൽക്കുന്ന ഒരു മണിക്കൂർ, ആ ഒരു മണിക്കൂറിൽ നമ്മൾ ഹബീബിലേക്ക് സ്വലാത്ത് ചൊല്ലുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്താൽ പിന്നെ രണ്ടും രണ്ടര മണിക്കൂറൊന്നും പ്രസംഗിക്കേണ്ട, ഇത് മാത്രം മതി, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നേരെ വിഷയത്തിലോട്ട് കടന്നത്. സാധാരണ രണ്ടു മണിക്കൂർ പ്രസംഗം പോലെ തന്നെ അഞ്ച് കാര്യങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ നമ്മെ പഠിപ്പിച്ചതാണ് അല്ലാഹുവേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൽ ലാ തഖ്ഷ വമിൻ ഐനിൽ ലാ തദ്മ വമിൻ നഫ്സിൽ ലാ തശ്ബ വമിൻ ഇൽമിൽ ലാ യൻഫ വമിൻ ദുആഇൽ ലാ യുസ്തജാബു ലഹാ. ഈ പള്ളി നടയിൽ എന്നെ കേൾക്കാൻ ഏറ്റവും ഓരോ ആണിനോടും പെണ്ണിനോടും ഇനി പറയാൻ പോകുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഹൃദയഭിത്തികളിൽ കൊടുത്തു വെക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ മനോഹരമായൊരു അധ്യാപനമില്ല. അല്ലാഹുവേ അല്ലാഹുവേ നീ എനിക്ക് നൽകല്ലേ റബ്ബേ, നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. നിന്നെ പേടിയില്ലാത്ത ഹൃദയം എനിക്ക് നൽകല്ലേ അല്ലാ. പടച്ചവനെ നിന്നെ പേടിയില്ലാത്ത ഹൃദയം എനിക്ക് വേണ്ട റബ്ബേ. എന്ത് കണ്ടാലും ഭയം തോന്നാത്ത, പേമാരെ തിമിർത്ത് പെയ്താലും വെള്ളിട് മുടങ്ങിയാലും പ്രപഞ്ചത്തിൽ മുഴുവനും പ്രയാസങ്ങൾ വന്നാലും ഏത് മാരക രോഗങ്ങൾ വന്നാലും എന്റെ കൂടെ പഠിച്ചവന് പെടഞ്ഞു മരിക്കുന്നത് കണ്ടാലും എന്ത് കണ്ടാലും നിർവികാതയോടെ നോക്കി നിൽക്കുന്ന, ഒരു സമയത്തും നിന്നെ കുറിച്ച് പേടിയില്ലാത്ത, ഹറാമുകൾ ചെയ്യാൻ പേടിയില്ലാത്ത, ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ പേടിയില്ലാത്ത, പാപങ്ങൾ ചെയ്യാൻ പേടിയില്ലാത്ത, നരകത്തെ കുറിച്ചോത്താൽ ഭയം തോന്നാത്ത, ഖബറിനെ കുറിച്ചോത്താൽ വിഷമം വരാത്ത, ഹിസാബിനെ കുറിച്ചോത്താൽ ഹൃദയം പിടിപിടിക്കാത്ത, നിർവികാരമായ എല്ലാത്തിനെയും നേരിടാൻ ചങ്കുറപ്പോടെ കടന്നു പോകുന്ന, നിനക്ക് പേടിയില്ലാത്ത, നിന്നെ പേടിക്കാത്ത ഹൃദയം എനിക്ക് വേണ്ട റബ്ബേ, വേണ്ട റബ്ബേ വേണ്ട. പടച്ചവനെ നിന്നെ പേടിയില്ലാത്ത കൽബിനിക്ക് തരല്ലേ അല്ലാ. രണ്ടാമത് നമ്മൾ ചോദിക്കണം, വമിൻ നഫ്സില്ലാ തഷ്ബ, അല്ലാഹുവേ എന്ത് തിന്നാലും വിശപ്പെടങ്ങാത്ത, എത്ര കിട്ടിയാലും മതി വരാത്ത നഫ്സിനിക്ക് വേണ്ട റബ്ബേ. എത്ര കിട്ടിയാലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്ത, ഉള്ള ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടാത്ത, ഉള്ള വസ്ത്രം കൊണ്ട് തൃപ്തിപ്പെടാത്ത, ഉള്ള വീട് കൊണ്ട് തൃപ്തിപ്പെടാതെ അത്യാഗ്രഹത്തിന് മേൽപ്പിച്ചുറങ്ങളായി ഭോഗദൃഷ്ടയുടെ മരുപ്പറമ്പായി പോയ ഹൃദയത്തിനോട് പിന്തുടർന്നു പോകുന്ന നഫ്സ്, ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ ഹറാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, പലിശ മേടിക്കാൻ പ്രേരിപ്പിക്കുന്ന, മദ്യപിക്കാൻ പ്രേരിപ്പിക്കുന്ന, എന്ത് കിട്ടിയാലും തൃപ്തിയില്ല
ചുമന്നിട്ടും അമല് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കാത്ത ഒരു ഇൽമിനിക്കു വേണ്ട അല്ലാ. നാലാമത് നിങ്ങൾ റബ്ബിനോട് ചോദിക്കണം, മമിൻ ഐനില്ലാത്തത് പടച്ചവനെ കണ്ണീര് വരാത്ത കണ്ണിനിക്കു വേണ്ട റബ്ബേ വേണ്ട, കരയാൻ കഴിയാത്ത കണ്ണിനിക്കു വേണ്ട റബ്ബേ വേണ്ട, എപ്പോഴും കരയാൻ കഴിയുന്ന അല്ലാഹുവിനെ ഓത്ത് കരയുന്ന അവിടുത്തെ ഹബീബിനെ ഓത്ത് കരയുന്ന ആഖിറത്തിന്റെ പ്രയാസങ്ങൾ ഓത്ത് കരയുന്ന കണ്ണിനിക്ക് നൽകണേ അല്ലാ. അഞ്ചാമത് അല്ലാഹുവിനോട് കാവലിനെ തേടണം അല്ലാഹുവേ. വമിന ദുആഇല്ല യുസ്തജാബു ലഹാ, എത്ര ചോദിച്ചാലും ഇജാബത്ത് കിട്ടാത്ത ദുആയും എനിക്ക് വേണ്ട റബ്ബേ, ഞാൻ എത്ര ചോദിച്ചാലും ചോദിച്ചാലും മറുപടി കിട്ടാത്ത ദുആ, എന്തിനാണ് റബ്ബേ എനിക്കത് കൊണ്ട് പ്രതിഫലമില്ലല്ലോ. ഇങ്ങനെ ജീവിതാവസാനം വരെ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തരല്ലേ അല്ലാ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയപ്പെട്ട മുഅ്മിനെ മുഅ്മിനത്തെ, അതുകൊണ്ട് നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, 2021 അവസാനിക്കാൻ പോവുകയാണ്, കുറച്ച് രാത്രികൾ മാത്രമാണ് ബാക്കിയുള്ളത്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പതിഞ്ഞു വെക്കാൻ എന്ത് അമലുകളാണുള്ളത്. നഷ്ടപ്പെട്ടതിനെ ഓത്ത് കരയുകയും നഷ്ടപ്പെട്ടതിനെ ഓത്ത് ഖിന്നനാവുകയും ഇനി വരാനിരിക്കുന്ന രാവുകള് അല്ലാഹുവിലേക്ക് എടുക്കാനുള്ള രാവുകളും പകലുകളുമായി മാറ്റാൻ കഴിയുന്ന ഒരു മഹിതമായ ഭാവത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തിൽ പേടിയും വേദനയും ഉണ്ടാകണം. നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെ കുറിച്ച് വല്ലാതെ ദുഃഖിക്കണം. അല്ലാഹു നമുക്കതിനെ തൗഫീഖ് നൽകട്ടെ. 40, 50, 60 വർഷം കഴിഞ്ഞു പോയല്ലോ. കഴിഞ്ഞ 2021 കോവിഡും കൊണ്ടുപോയി, അപഹരിച്ചു കൊണ്ടുപോയ നിർവികാരതയുടെ ദിനങ്ങൾ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, എന്റെ ആയുസിന്റെ കണക്ക് പുസ്തകത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ കഴിഞ്ഞ ഒരു വർഷം എനിക്ക് എന്താണ് നേടാൻ കഴിഞ്ഞത് എന്നോത്തിട്ട് നമ്മുടെ ഹൃദയത്തിൽ പേടിയുണ്ടാവുകയും ആ പേടി നമ്മുടെ കണ്ണുകളെ ഈറണിയിക്കുകയും ചെയ്താൽ, ഇന്നത് നിങ്ങളോട് ഞാൻ പറയുന്ന ഒരേ ഒരു വിഷയം, ഒരു ഓർമ്മക്കുറിപ്പ്, അത് മാത്രമാണ്, കഴിഞ്ഞതോത്ത് ദുഃഖിക്കുകയും കഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോയ നന്മകളുടെ അവസരമോത്ത് ദുഃഖിക്കുകയും ഇനി വരാനിരിക്കുന്ന ദിവസത്തെ ഓത്ത് കരയുകയും ചെയ്യാൻ. മുഅ്മിനെ മുഅ്മിനത്തെ, നമ്മുടെ ഹൃദയത്തിന് പാകമായാൽ അല്ലാഹുവേ ആ നട്ടബോധം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. വലമ്മൻ ഖലല്ലയ്യാമു മിൻ തൂലി ഗഫലതി ബിആമാലി മഗ്റൂറിൻ വഅമാലി സല്ലതി വഹാനാ മിന ദുനിയാ ഇലല്ലാഹി റഹിലതി തഫക്കറുതു ഫീ ദംബി വാസിലുൽ ദംഅതി.
ഈ അറബി കവി വാഴ്ത്തപ്പെടട്ടെ, എത്രമേൽ മനോഹരമായി, എത്രമേൽ ചേതോഹരമായി. ആയുസിന്റെ ഇന്നലകളിൽ കൊടിഞ്ഞുപോയ ദളങ്ങൾ കടക്കെ കടന്നുപോയ ദിനരാത്രങ്ങള് നിരാശാബോധത്തോടെ അദ്ദേഹം കാവ്യവൽക്കരിക്കുകയാണ്. എന്നെ അശ്രദ്ധ കാരണത്താൽ എത്രയെത്ര ദിവസമാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ ഒടുക്കത്തെ അത്യാഗ്രഹങ്ങൾ, എന്റെ വേണ്ടാത്ത വിചാരങ്ങൾ, അതിന്റെ പുറകെ സ്വപ്ന ലോകത്തുകൂടി നടന്നു പോയപ്പോ എന്റെ ദിവസങ്ങൾ പോയല്ലോ റബ്ബേ. അതുകൊണ്ട് അല്ലാഹുവേ, വഹാനാ ദുനിയാ ഇലല്ലാഹി റഹലതി, ഈ നശ്വരമായ ചതിക്കുന്ന ദുനിയാവിൽ നിന്ന്, ഈ ചതിക്കുന്ന ദുനിയാവിൽ നിന്ന് ഇലല്ലാഹി റഹലതി, പടച്ച റബ്ബിലേക്ക് ഞാൻ യാത്ര പോവുകയാണ്. ഈ നശ്വരമായ ദുനിയാവിൽ നിന്ന്, ഈ ചതിക്കുന്ന ദുനിയാവിൽ നിന്ന്, ഇന്നമ ദുനിയാ കബയത്തിൻ നസജതുഹുൽ അങ്കബൂൻ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ചിലന്തിയുടെ വല പോലെയാണ്. ചിലന്തിയുടെ വല നിങ്ങൾ കണ്ടിട്ടില്ലേ മുഅ്മിനെ, സഹോദരി, ചിലന്തിയുടെ വല കണ്ടിട്ടില്ലയോ? ഗുഹാമുഖത്തിന്റെ ദ്വാരമുഖങ്ങളിൽ കാലുകൾ പറ്റി പിടിച്ചു വെച്ച് ഒരു ജ്യാമിതീയ കണക്കുകൾ പോലും, ജ്യാമിതീയ കണക്കുകളുടെ കണിശതയെ പോലെ കൃത്യതയോടെ തന്റെ ശരീരത്തിലെ പശകൾ കൊണ്ട് നൂല് നെയ്ത് ആ രണ്ട് നൂലുകൾക്കിടയിൽ കൃത്യമായ ജ്യാമിതീയ കണക്കുകളുടെ കൃത്യത ചേർത്തു വെച്ച ഒരു സെമിറ്റിക് എഞ്ചിനീയറിനെ പോലും തോൽപ്പിക്കുന്ന വൈഭവത്തോടെ പെയ്യുന്ന നെയ്തെടുക്കുന്ന ചെലന്തിയുടെ വല കണ്ടിട്ടില്ലേ? ആ ചെലന്തിയുടെ വല എത്ര മനോഹരമാണ്, അത് കണ്ടു നിൽക്കാൻ എത്ര അത്ഭുതകരമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ദുനിയാവിനെ പറഞ്ഞത് ചെലന്തിയുടെ വലയോടാണ്. ആ ചെലന്തിയുടെ വല കാണാൻ വളരെ മനോഹരമാണെങ്കിലും ചെലന്തി വലയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയുമോ? ഇന്നൗഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂ, ഈ ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചെലന്തിയുടെ വീടാ, ലോകത്തിലെ ഏറ്റവും ബലഹീനമായ വീട് ചെലന്തിയുടെ വീടാ, ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചെലന്തിയുടെ വീടാ. ഇത്രമേൽ മനോഹരമാണ് കാണാനെങ്കിലും കാറ്റൊന്നടിച്ചാൽ കൈയൊന്ന് ഞൊട്ടിയാൽ ഇന്നലെ അവിടെ ഇല്ലാത്തതുപോലെ ചുരുണ്ടു പോകുന്ന ചെലന്തിയുടെ വീട് പോലെയാണ് നിങ്ങളുടെ ദുനിയാവ്. ആ ദുനിയാവിന് വേണ്ടി നിങ്ങൾ ആഖിറത്ത് നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങളെക്കാൾ വലിയ ബുദ്ധിശൂന്യർ മറ്റാരുമില്ല. അതുകൊണ്ട് തഫക്കറു തുഫി ദംബി വാസിലിൽ തുദംഅതി, തഫക്കറു തുഫി ദംബി, എന്റെ പാപങ്ങളെ കുറിച്ച് ഓർത്തിട്ട് ഓർത്തിട്ട് വാസിലിൽ തുദംഅതി, എന്റെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകയാണ്. എത്ര പാപങ്ങൾ ചെയ്തു റബ്ബേ, എത്ര തെറ്റുകൾ ചെയ്തു റബ്ബേ, ഈ തെറ്റിന്റെ കൂമ്പാരവുമായി നിന്റെ മുമ്പിൽ വന്നു നിന്നാൽ എന്റെ അവസ്ഥ എന്താണ് റബ്ബേ എന്നോർത്തിട്ട് കരഞ്ഞു കരഞ്ഞ് നട്ടബോധത്തോടെ കരയാൻ കഴിയണം. കടിഞ്ഞുപോയ നന്മകളെ കൈവിട്ടതിന്റെ പേര് പടച്ചറപ്പിനോട് കരയാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നട്ടപ്പെട്ടതോർത്ത് കരയാൻ ഹൃദയത്തിൽ പേടിയുണ്ടാകേണ്ടത് നഷ്ടപ്പെട്ടുപോയ നന്മകളുടെ അവസരത്തെ നഷ്ടപ്പെടുത്തിയ തോന്നിട്ടാണ്. അല്ലാഹു നമുക്ക് ആ ബോധം നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു നമുക്ക് ആ ബോധം നൽകുമാറാകട്ടെ.